ഗൈസ് വെൽക്കം ബാക്ക് ടു ദ ചാനൽ. അപ്പോൾ ഇന്ന് നമ്മളൊരു ബോട്ടിൽ ആർട്ടായിട്ടാണ് വന്നിട്ടുള്ളത്. നമ്മുടെ ചാനലിൽ കുറേ കാലമായി നമ്മൾ ബോട്ടിൽ ആർട്ട് ചെയ്തിട്ടല്ലേ. അപ്പോൾ ഇന്ന് ഓണത്തിന് ബേസ് ചെയ്തിട്ടുള്ള ഒരു ബോട്ടിൽ ആർട്ടാണ്. അപ്പോൾ ഓണം എന്ന് പറയുമ്പോൾ നമ്മുടെയൊക്കെ മനസ്സിൽ എന്താണ് വരുന്നത്? പൂക്കളവും മഹാബലിയും അതുപോലെ തന്നെ വള്ളംകളിയൊക്കെയാണ് അല്ലേ. അപ്പോൾ അതെല്ലാം കൂടെ വെച്ചിട്ട് ചെയ്തൊരു ബോട്ടിൽ ആർട്ടാണ്. അപ്പോൾ നമുക്ക് വീഡിയോ കാണാം. ഞാൻ ബോട്ടിൽ ആർട്ട് ചെയ്യാനായിട്ട് ഈ ഒരു ബോട്ടിലാണ് എടുത്തിട്ടുള്ളത്. അതിൻ്റെ കൂടെ തന്നെ അക്രിലിക് കളറാണ് എടുക്കുന്നത്. നമുക്ക് ഈ ഒരു ബോട്ടിൽ ഫുള്ളായിട്ട് ബ്ലാക്ക് കളറ് ചെയ്തെടുക്കാം. അതിനായിട്ട് സ്പോഞ്ചാണ് യൂസ് ചെയ്യുന്നത്. സ്പോഞ്ച് ഇതായി ഇതുപോലെ മടക്കിയിട്ട് ഫുള്ളായിട്ട് നമുക്കൊന്ന് ചെയ്തെടുക്കാം. ഇപ്പോൾ ബോട്ടിൽ നന്നായിട്ട് ഡ്രൈ ആയിട്ടുണ്ട്. അപ്പോൾ ഇതിൽ നമ്മൾ ബേസായിട്ട് ഒരൊറ്റ കോട്ട് മാത്രമേ അടിച്ചിട്ടുള്ളൂ. സാധാരണ നമ്മൾ മൂന്ന് കോട്ട് അടിക്കും. ഇതൊരു ഗ്രീൻ ബോട്ടിൽ ആയതുകൊണ്ട് തന്നെ ഒരു കോട്ടിൻ്റെ ആവശ്യമേ ഉള്ളൂ. അപ്പോൾ നമുക്കിനി ഇതിലൊന്ന് ഡിസൈൻ ചെയ്തെടുക്കാം. ഫസ്റ്റ് നമ്മൾ ബോട്ടിലിൽ ഒരു പൂക്കളം ഡിസൈനാണ് കൊടുക്കാൻ പോകുന്നത്. അപ്പോൾ ആ ഒരു ഡിസൈൻ ഞാൻ ജസ്റ്റ് ഒന്ന് വരച്ച് കാണിക്കാം. അങ്ങനെ നമുക്ക് ഈ സെയിം ഡിസൈൻ ഈ ബോട്ടിലിൽ വരച്ചെടുക്കാം. ഇത് ഫുള്ളല്ല കേട്ടോ പൂക്കളത്തിൻ്റെ, ഇത് നമ്മുടെ സെൻറ്റർ പോയിൻ്റ് ആണ്, സെൻറ്ററിൽ വരുന്ന ഒരു ഡിസൈനാണ്. പിന്നെ ഇതിനെ ബേസ് ചെയ്ത് നമുക്ക് എങ്ങനെ വേണമെങ്കിലും ഡിസൈൻ ചെയ്താം. ഇതാണ് ഹൈലൈറ്റ് ആയിട്ട് വരുന്നത്. അതുകൊണ്ടാണ് ഈ ഒരു ഡിസൈൻ ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തന്നത്. അപ്പോൾ ഞാനൊരു സ്കെച്ച് പെൻ ആണ് ഈ ഒരു ബോട്ടിലിൽ ഡിസൈൻ ചെയ്യാനായിട്ട് എടുക്കുന്നത്. എന്നിട്ട് നമ്മൾ ബോട്ടിലിൻ്റെ സെൻറ്റർ നോക്കുക. നോക്കിയിട്ട് അതിന് നേരെ നടുക്കായിട്ട് നമ്മൾ ആ ഒരു ബുക്കിൽ വരച്ച് കാണിച്ചില്ലേ, ആ സെയിം ഡിസൈൻ ഇതിലേക്കൊന്ന് വരച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. ഈ ഒരു പൂക്കളം നമ്മൾ ഡിസൈൻ ചെയ്യാനായിട്ട് ക്ലേ ആണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ക്ലേ ഇതുപോലെ റോൾ ചെയ്തിട്ട് ചെറിയ ചെറിയ ബോൾസായിട്ട് ചെയ്തെടുക്കാം. എന്നിട്ട് ഈ ബോൾസിനെ നമുക്ക് ഗ്ലൂ വെച്ചിട്ട് ബോട്ടിലൊന്ന് ഒട്ടിച്ചെടുക്കണം. ഞാനിവിടെ വൈറ്റ് ഗ്ലൂ ആണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ വൈറ്റ് ഗ്ലൂവും വാട്ടറും ഈക്വലായിട്ട് എടുത്തിട്ടുണ്ട്. അപ്പോൾ അത് വെച്ചിട്ട് നമുക്ക് ഒട്ടിച്ചെടുക്കാൻ പറ്റും. ഇനി നമുക്ക് ഈ ബോൾസ് ഒന്ന് ഒട്ടിച്ചെടുക്കാം. അപ്പോൾ ഗ്ലൂ അപ്ലൈ ചെയ്തിട്ട് ഈ ബോൾസ് ഇടയ്ക്ക് സ്പേസ് ഒന്നും ഇല്ലാത്ത രീതിയിൽ ഒന്ന് ഒട്ടിച്ചെടുക്കുക. ബോൾസ് ഒട്ടിക്കുന്ന സമയത്ത് ഞാൻ ഇതുപോലെ ഒരു ലെയർ ഓഫ് ക്ലേ ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. കാരണം നമ്മൾ ബോൾസ് ഒട്ടിക്കുമ്പം ഇടയ്ക്ക് ഗ്യാപ്പ് വീഴാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ഈ ഒരു ബ്ലാക്ക് കളർ കാണാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്തെടുക്കുന്നത്. ഈ ഒരു പോർഷൻ കംപ്ലീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ബാക്കിയുള്ള പോർഷൻ കൂടി ഇതുപോലെ ഒന്ന് ഫില്ല് ചെയ്തെടുക്കണം. ഫില്ല് ചെയ്തെടുത്തിട്ട് നമുക്ക് നന്നായി ഡ്രൈ ആയതിന് ശേഷം ബാക്കി ഡിസൈൻ കൂടെ ചെയ്തു കൊടുക്കാം. ഈ ഒരു ഡിസൈൻ ഫുള്ള് നമ്മൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ബാക്കിയും കൂടെ ഡിസൈൻ ചെയ്ത് കൊടുക്കാം. ക്ലേ ഞാൻ ദാ ഇതുപോലെ റോൾ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു ഡിസൈൻ ഒന്ന് റൗണ്ട് ചെയ്തെടുക്കണം. ഈ നമ്മളിപ്പം റോൾ ചെയ്തെടുത്തിട്ടുള്ള ക്ലേ ഇല്ലേ, ഈ ക്ലേ വെച്ചിട്ട് നമുക്കൊന്ന് റൗണ്ട് ചെയ്ത് ഒരു ഡിസൈൻ ആയിട്ട് കൊടുക്കാം. ഇനി നമുക്കിതൊന്ന് ഡിസൈൻ ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഡിസൈൻ ചെയ്യുന്നതിനായിട്ട് ഞാൻ കുറച്ച് ക്ലേ ഇതുപോലെ റോൾ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ആദ്യം നമുക്ക് ഗം അപ്ലൈ ചെയ്തിട്ട് ഒന്ന് ഒട്ടിച്ചു കൊടുക്കാം. ഇനി നമുക്ക് ഇതിന് ചുറ്റും ഒന്ന് ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുത്തിട്ട് ഇതുപോലെ ക്ലേ ഒന്ന് ഒട്ടിച്ചു കൊടുക്കാം. ഇനി ഞാൻ ഇതിന് ചുറ്റും വേറൊരു ഡിസൈൻ കൊടുക്കുകയാണ്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഡിസൈൻ കൊടുക്കണം. നമ്മൾ പൂക്കളം എന്നൊക്കെ പറയുമ്പോൾ തീരെ ചെറുതാണെങ്കിൽ കാണാനൊരു ഭംഗി കാണണ്ട അല്ലേ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ കുറച്ച് വലിയ ഡിസൈനാണ് കൊടുക്കുന്നത്. ഇനി നമുക്ക് ഇതിനകത്ത് ഫില്ല് ചെയ്യാൻ കുറച്ച് ഫ്ലവേഴ്സ് കൂടെ ചെയ്തെടുക്കാം. ഇനി നമുക്ക് ഇതാ ഇതുപോലുള്ള കുറച്ച് ഫ്ലവേഴ്സ് ചെയ്തെടുക്കണം. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് പെറ്റൽസ് ആണ് ചെയ്യേണ്ടത്. അതിനായിട്ട് ഇതാ ഇതുപോലുള്ള ചെറിയ ബോൾസ് എടുത്തിട്ട് ഇതുപോലെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. അങ്ങനെ നമുക്ക് എത്ര പെറ്റൽസ് ആണ് വേണ്ടതെന്ന് വെച്ചാൽ ഇതുപോലെ ചെയ്തെടുക്കാം. ഇനി നമുക്ക് ഫ്ലവേഴ്സ് ചെയ്തെടുക്കാം. അതിന് ദാ ഇതുപോലെ ഒരു പെറ്റൽ എടുത്തിട്ട് ജസ്റ്റ് ഒന്ന് റോൾ ചെയ്ത് കൊടുക്കുക. അതുപോലെ ഓരോ പെറ്റൽസും അറേഞ്ച് ചെയ്ത് കൊടുക്കുക. ഈ അറേഞ്ച് ചെയ്ത് കൊടുക്കുന്ന സമയത്ത് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ വെള്ളം തൊട്ട് ജസ്റ്റ് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ അത് കറക്റ്റായിട്ട് തന്നെ ഇരുന്നോളും. ഇനി നമുക്ക് ഈ ഒരു ഫ്ലവർ ദാ സെൻറ്ററിലായിട്ട് ഒന്ന് ഒട്ടിച്ചു കൊടുക്കാം. ഞാൻ ദാ ഇതുപോലെ കുറച്ച് അധികം ഫ്ലവർ എടുത്തിട്ട് ഇതുപോലെ ഈ ഒരു ഡിസൈനകത്ത് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ ചെയ്യാം കേട്ടോ. അപ്പോൾ ഞാൻ എനിക്ക് ഈ ഒരു റോസ് ഫ്ലവർ വേണം എന്നുള്ളത് കൊണ്ടാണ് ഇങ്ങനെ ചെയ്തെടുത്തിട്ടുള്ളത്. ദാ ഇതുപോലെ ഞാൻ വീണ്ടും ഒരു റൗണ്ട് ചെയ്തെടുക്കുന്നുണ്ട്. ദാ ക്ലേ വെച്ചിട്ട് തന്നെ, പക്ഷേ ഈ ചെയ്യുന്ന റൗണ്ട് കുറച്ചൊന്ന് കട്ടിക്കാണ് ഞാൻ റോൾ ചെയ്തെടുത്തിട്ടുള്ളത്. അതൊന്ന് അറിയാൻ വേണ്ടിയിട്ട്, നമ്മൾ ആ ഡിസൈൻ ചെയ്യുന്ന സമയത്ത് അറിയാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്തത്. ഇത് ചെയ്യുന്ന സമയത്ത് നമ്മളിത് ചെയ്തതിന് ശേഷം നമുക്ക് ഒരു പെന്നോ എന്തെങ്കിലും വെച്ച് കറക്റ്റായിട്ട് റൗണ്ട് ഒന്ന് ഡിഫൈൻ ചെയ്ത് കൊടുക്കാവുന്നതാണ്. നമ്മളിപ്പോൾ ഈ ചെയ്തെടുത്ത റൗണ്ടിന് ഞാൻ ജസ്റ്റ് ഒരു ഡിസൈൻ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് ഈ ഒരു ക്യാമറ വഴി നിങ്ങൾക്ക് കാണാമോന്ന് അറിയത്തില്ല. എന്തായാലും ഫൈനൽ ലുക്കിൽ ഞാനത് കാണിച്ചു തരാം. അപ്പോൾ ഇനി നമുക്ക് ഇതിനകത്തുള്ള ഈ ഒരു ഫ്രീ ആയിട്ട് കിടക്കുന്ന പോർഷൻസ് എല്ലാം ഒന്ന് ഫില്ല് ചെയ്ത് കൊടുക്കണം. അപ്പോൾ അത് ഞാൻ ഡീറ്റെയിൽഡ് ആയിട്ടൊന്നും കാണിക്കുന്നില്ല. കാരണം നമ്മളിപ്പോൾ ഈ ചെയ്തെടുത്തതുപോലെ തന്നെ റൗണ്ടുകളും അതുപോലെ തന്നെ ഈ പെറ്റൽസ് ചെയ്തെടുത്തിട്ടില്ലേ, അതുപോലുള്ള പെറ്റൽസും വെച്ച് ഞാൻ ഇത് ഫുള്ളായിട്ടൊന്ന് ഫില്ല് ചെയ്തെടുക്കുന്നുണ്ട്. നമ്മുടെ പൂക്കളം ഫിനിഷ് ആയിട്ടുണ്ട്. ഇതാണ് നമ്മുടെ പൂക്കളത്തിൻ്റെ ഒരു ഫൈനൽ ലുക്ക്. അപ്പോൾ ഇനി ഇത് നന്നായിട്ട് ഡ്രൈ ആയതിനു ശേഷം നമുക്ക് കളർ ചെയ്തെടുക്കാം.
കളർ ചെയ്യാനായിട്ട് ഞാൻ എല്ലാ കളേഴ്സും അക്രിലിക് തന്നെയാണ് യൂസ് ചെയ്യുന്നത്. അപ്പൊ ആദ്യം ഈ ഒരു റോസ് ഫ്ലവേഴ്സ് നമ്മൾ ചെയ്തല്ലോ, അപ്പൊ അതിനൊന്ന് കളർ ചെയ്തെടുക്കാം. ഇതാണ് നമ്മൾ ഫുള്ള് റോസ് ഫ്ലവേഴ്സും കളർ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് സെൻറ്ററിൽ നിന്ന് കളർ ചെയ്ത് കൊടുക്കാം. നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളർ കോമ്പിനേഷൻ യൂസ് ചെയ്യാം. അപ്പോൾ ഞാൻ എൻ്റെ ഒരു ഇഷ്ടത്തിനനുസരിച്ചാണ് ഇവിടെ കളർ ചെയ്യുന്നത്. ഇതാ ഇത്രയുമാണ് നമ്മൾ കംപ്ലീറ്റ് ചെയ്തിട്ടുള്ളത്. നമ്മൾ യെല്ലോ ആൻഡ് ഓറഞ്ച് കോമ്പിനേഷനാണ് നടുക്ക് കൊടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് സൈഡിലൊക്കെ ഗ്രീൻ കൊടുക്കുക. അപ്പോൾ നമ്മൾ പൂക്കളം എന്ന് പറയുമ്പോൾ കൂടുതലും ജമന്തി ഓറഞ്ച് കളറിലെയും യെല്ലോ കളറിലെയും ജമന്തി പൂ ആയിരിക്കും കൂടുതലും ഹൈലൈറ്റ് ചെയ്ത് നിൽക്കുന്നത്. അപ്പോൾ ആ ഒരു തീം വെച്ചിട്ടാണ് ഇവിടെ നമ്മൾ സെൻറ്ററിലായിട്ട് ഈ ഒരു ഓറഞ്ച് ആൻഡ് യെല്ലോ കോമ്പിനേഷൻ കൊടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് ബാക്കി ഫുള്ളായിട്ട് കംപ്ലീറ്റ് ചെയ്തിട്ട് കാണാം. നമ്മുടെ പൂക്കളം ഡിസൈൻ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ സൈഡിലൊക്കെ കുറച്ച് കളേഴ്സൊക്കെ പറ്റിയിട്ടുണ്ട്. അത് നമുക്ക് ഏറ്റവും ലാസ്റ്റ് ഫുൾ വർക്കും ചെയ്ത് കഴിഞ്ഞതിന് ശേഷം നമുക്കത് വീണ്ടും ഒന്ന് ടച്ച് ചെയ്ത് കൊടുത്താൽ മതിയാവും. അപ്പോൾ നമ്മുടെ ഓണം എന്ന് പറയുമ്പോൾ നമ്മൾ ഏറ്റവും കൂടുതൽ ഓർക്കുക പൂക്കളം ഇടുന്നതും അതുപോലെ തന്നെ മഹാബലി, പിന്നെ വള്ളംകളി, ഇങ്ങനെയുള്ള കുറച്ച് തീമുകളല്ലേ. അപ്പോൾ ഇതെല്ലാം കൂടെയാണ് നമ്മൾ ഇനി ബോട്ടിൽ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഫസ്റ്റ് തന്നെ ഞാൻ ഒരു പ്രിൻ്റ് ഔട്ട് എടുത്തിട്ടുണ്ട്. ഇതാ ഈ ഒരു മഹാബലിയുടെ ഈ ഒരു ഫോട്ടോ ഞാൻ പ്രിൻ്റ് എടുത്തിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനെ ഒന്ന് ക്ലേയിൽ കട്ട് ചെയ്തെടുക്കാം. ക്ലേ ഞാൻ ദാ ഇതുപോലെ ഒരു തിൻ ലെയറായിട്ട് പരത്തിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു നമ്മൾ പ്രിൻ്റ് ഔട്ട് എടുത്ത് വെച്ചിട്ട് ഉള്ള ഈ ഒരു ഫോട്ടോ ഉണ്ടല്ലോ, ഈ ഒരു ഫോട്ടോ ഇതിലേക്ക് വെച്ചിട്ട് നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കാം. ഇപ്പം നമ്മൾ ആ ഒരു കറക്റ്റ് ഷേപ്പ് കറക്റ്റായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സെയിം പ്രിൻറ്റ് ഇതിൻ്റെ മുകളിൽ വെച്ചിട്ട് നമുക്കൊന്ന് വരച്ചെടുക്കണം. ഈ ഒരു ഡിസൈനും കാര്യങ്ങളും ഒക്കെ ഒന്ന് വരച്ചെടുക്കണം. അപ്പോൾ ഇനി അടുത്തത് അതാണ് ചെയ്യുന്നത്. ഇപ്പോൾ ഒരു പെൻസിലോ അല്ലെങ്കിൽ ഒരു പേനയോ എന്തെങ്കിലും യൂസ് ചെയ്തിട്ട് നമുക്കൊന്ന് വരച്ചു കൊടുക്കാം. നമ്മൾ ഫുള്ളായിട്ട് വരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു ഇത് ബോട്ടിലേക്ക് ഒന്ന് ഒട്ടിച്ചെടുക്കണം. ഗം അപ്ലൈ ചെയ്ത് നമുക്ക് ബോട്ടിലേക്ക് ഇത് ഒട്ടിച്ചെടുക്കാം. ഇതിപ്പോൾ നമ്മൾ ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. ഒട്ടിച്ചത് കൂടാതെ തന്നെ നമ്മൾ മീശയും മൂക്കും അതുപോലെ ഐബ്രോസും ഒക്കെ ഒന്നുകൂടെ ഒന്ന് ഹൈലൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എക്സ്ട്രാ ക്ലേ വെച്ചിട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ചെയ്ത് ഒട്ടിച്ചെടുത്തയാണ് ഈ കാണുന്നത്. ഇനി ഞാനൊരു വള്ളം ഇതുപോലെ തന്നെ സെറ്റ് ചെയ്തെടുക്കുന്നുണ്ട്. അതിന് ക്ലേ ഇതുപോലെ ഒന്ന് റോള് ചെയ്തെടുക്കുക. ആദ്യം റോള് ചെയ്തെടുത്തതിന് ശേഷം നമുക്ക് ഇതൊന്ന് പരത്തി കൊടുക്കാം. നമുക്ക് ഏതൊക്കെ സൈഡിലാണ് വള്ളത്തിൻ്റെ ആ ഒരു കറക്റ്റ് ഷേപ്പിലേക്ക് നമുക്ക് ഇതിനെ ഒന്ന് കൺവേർട്ട് ചെയ്തെടുക്കാം. ഇനി ഈ ഒരു ഡിസൈൻ നമുക്ക് ബോട്ടിലേക്ക് ഒട്ടിച്ചു കൊടുക്കാം. ബോട്ടിലിൻ്റെ ഒരു സൈഡിൽ, അതായത് പൂക്കളം നമ്മൾ ചെയ്തിട്ടില്ലേ, ആ പൂക്കളത്തിൻ്റെ ഒരു സൈഡിൽ വള്ളവും അതുപോലെ തന്നെ മറ്റേ സൈഡിൽ മഹാബലിയാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇനി ഇതിനകത്ത് ഡിസൈൻ ചെയ്യാനുള്ളതൊക്കെ നമുക്ക് ഡിസൈൻ ചെയ്ത് കൊടുക്കാം. അപ്പോൾ വള്ളത്തിനകത്ത് നമുക്ക് ബാക്കി ചെയ്യാനുള്ള ഡിസൈൻസാണ് നമ്മളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതൊന്നും ഞാൻ ഡീറ്റെയിൽഡ് ആയിട്ട് കാണിക്കുന്നില്ല. നമുക്ക് ഓരോരുത്തരുടെയും യുക്തി പോലെ ചെയ്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഇത് ചെയ്തതിന് ശേഷം നമുക്കൊരു ഹാപ്പി ഓണം എന്നൂടെ എഴുതി കൊടുക്കാം. അപ്പോൾ നമ്മൾ ഇതാ ഈ ചെയ്ത എച്ചിനകത്ത് ഞാനൊരു ഡിസൈൻ കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതിനായിട്ട് ഈ സ്കെച്ച് പെന്നില്ലേ, സ്കെച്ച് പെന്നിൻ്റെ ആ ഒരു ക്യാപ്പിൻ്റെ ബാക്ക് സൈഡ് വെച്ചിട്ട് ജസ്റ്റ് പ്രസ് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ ഒരു നല്ല ഒരു ഫ്ലവർ പോലുള്ളൊരു ഡിസൈൻ വരും. അപ്പോൾ ഇതുപോലെ തന്നെ ഫുള്ള് ഫില്ല് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ ഫുള്ളായിട്ട് വീഡിയോ എടുക്കുന്നില്ല കേട്ടോ. അപ്പോൾ നമ്മൾ ബോട്ടിൽ വർക്ക് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഇതാണ് ഇതിൻ്റെ ഫുള്ളായിട്ടുള്ളൊരു ഔട്ട്ലുക്ക്. അപ്പോൾ നമ്മൾ കളറൊന്നും ചെയ്തിട്ടില്ല കണ്ടോ. അപ്പോൾ ഇനി നമുക്ക് കളർ ചെയ്തെടുക്കണം. അപ്പോൾ കളർ ചെയ്യുന്നതും ഞാൻ ഈ പറഞ്ഞ പോലെ അവരവർക്ക് ഇഷ്ടമുള്ള കളർ കോംബോ കൊടുത്ത് നമുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ അതുകൊണ്ട് കളർ ചെയ്യുന്നതിനെ പറ്റിയൊന്നും ഞാൻ ഡീപ്പായിട്ട് പറയുന്നില്ല. അപ്പോൾ നമുക്കിനി കളർ ചെയ്തിട്ടുള്ള വീഡിയോ കാണാം. അപ്പൊ
അപ്പോൾ ഇതാണ് നമ്മുടെ ബോട്ടിൽ ആർട്ടിൻ്റെ ഫൈനൽ ലുക്ക്. നമ്മൾ ഫൈനലായിട്ട് വാർണിഷൂട്ട് അടിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഓണത്തിന് ബേസ് ചെയ്ത് നമ്മൾ പൂക്കളം നന്നായിട്ട് കളർ ചെയ്ത് കറക്റ്റ് ആക്കിയിട്ടുണ്ട്. അതുപോലെ തന്നെ മഹാബലി, പിന്നെ ഒരു വള്ളംകളി കണ്ടോ. പിന്നെ നമ്മൾ ഇവിടെ ഹാപ്പി ഓണം എന്ന് മെൻഷൻ ചെയ്തിട്ടുണ്ട്. അതും ക്ലേ വെച്ചിട്ട് തന്നെ വർക്ക് ചെയ്തെടുത്തതാണ്. അപ്പോൾ ഇതിന് കൊടുത്തിട്ടുള്ള കളറ് ഈ ഒരു പൂക്കളത്തിൻ്റെ അതേ ഡിസൈനിലാണ് നമ്മൾ കളർ ചെയ്തെടുത്തിട്ടുള്ളത്. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങളുടെ ഫ്രണ്ട്സിനോട് ഷെയർ ചെയ്യണം. അപ്പോൾ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂട്ടത്തിൽ ആ ബെല്ലൈക്കണിൽ ഓൾ എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്താൽ മാത്രമേ നമ്മൾ വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് വേഗം വേഗം കാണാൻ പറ്റത്തുള്ളൂ. അപ്പോൾ നമ്മൾ ഇനി അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുമ്പോഴേക്കും ടേക്ക് കെയർ, ബൈ ബൈ.